ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകരക്ഷിതാവായ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിൽ നാം സമ്മർദ്ദിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഉയർപ്പിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവേദ്യവുമാക്കുന്ന അനുഗ്രഹീത സന്ദർഭമാണല്ലോ ഇത്. ലോകചരിത്രത്തിലേക്ക് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ജനിക്കുന്നു, മനുഷ്യൻ മരിക്കുന്നു. എന്നാൽ മരണത്തിന് ശേഷവും പുനരുത്ഥാനം ചെയ്ത ആദ്യ വ്യക്തി ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും മരണത്തിനപ്പുറത്തുള്ളതായ പുനരുത്ഥാനത്തിൻ്റെയും പ്രാധാന്യം ലോകചരിത്രത്തിൽ എന്നും ഒരു അതുല്യ സംഭവമായി അവശേഷിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. ഭഗവാനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിദ്ര പ്രാപിച്ചവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്നാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത്. ഉയർപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലർക്കും ശാസ്ത്രീയമായും ഭൗതികമായും ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആദിമ ക്രിസ്ത്യാനികൾ ഉയർപ്പിൻ്റെ സിമ്പലായി, അതിൻ്റെ ചിഹ്നമായി ഉപയോഗിച്ചിരുന്നത് ചിത്രശലഭത്തെയാണ്. ആ ഉയർപ്പിൻ്റെ ഏറ്റവും മനോഹരമായ ദൃഷ്ടാന്തമാണത്. ഒരു പട്ടുനൂൽ പുഴു കൊക്കൂണിനകത്ത് നിന്ന് പുറത്തു വരുമ്പോൾ ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് മാറ്റപ്പെടുന്നത് മനോഹരമായ ഒരു ചിത്രശലഭമായിട്ടാണ്. പട്ടുനൂൽ പുഴു ആയിരിക്കുന്ന ആ കൊക്കൂൺ അതിനകത്തിരിക്കുന്ന ഒരു പുഴുവാണ് മനോഹരമായൊരു ചിത്രശലഭമായി മാറുന്നത്. ആദിമ കാലങ്ങളിൽ മരിച്ചവരെ സംസ്കരിച്ചിരുന്നത് തുണിയിൽ പൊതിഞ്ഞാണ്, ഒരു കൊക്കൂണിൻ്റെ ആ ഒരു രൂപത്തിലായിരുന്നു. മൃതശരീരം ആ മൃതാവസ്ഥയിൽ നിന്ന് തേജസ്കരിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പുനരുത്ഥാനം ചെയ്യുന്ന തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഒരു ചിത്രശലഭം, ആ പട്ടുനൂൽ പുഴു ചിത്രശലഭമായി മാറുന്ന ആ ഒരു അനുഭവത്തിൽ, അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവർ ആ സിമ്പൽ പുനരുത്ഥാനത്തിൻ്റെ ചിഹ്നമായി ചിത്രശലഭത്തെ ഉപയോഗിച്ചിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ഉയർപ്പ് അസത്യത്തിൻ്റെയും അനീതിയുടെയും മേലുള്ള സത്യത്തിൻ്റെ വിജയമാണ്. പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് സത്യമെന്ന്. ആ സത്യം എന്താണെന്നുള്ളതിൻ്റെ മറുപടി പോലും കേൾക്കാൻ മെനക്കെടാതെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന അരുളിച്ചെയ്ത സത്യത്തെ പീലാത്തോസ് കുരിശിച്ച് കുഴിച്ചു മൂടപ്പെടുവാൻ വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, കാലങ്ങൾ കഴിഞ്ഞു, സംവത്സരങ്ങൾ പിന്നിട്ടു, പീലാത്തോസും കുരിശിൽ തറയ്ക്കുവാൻ വിധിച്ചവനും അതിന് കൂട്ടുനിന്നവരുമൊക്കെ ചരിത്രത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിൽ ഇന്ന് സത്യമായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കോടാനുകോടികളെ ഹൃദയങ്ങളിൽ ആ സത്യം ഇന്നും ജീവിക്കുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ താൽക്കാലികമായ അനീതിയും അസത്യവും അതിൻ്റെയൊക്കെ വിജയം വരുമ്പോൾ നാം ഒക്കെ ചിലപ്പോഴെങ്കിലും പതറിപ്പോകാറുണ്ട്, ഇതെന്താണിങ്ങനെ. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, കുഴിച്ചുമൂടപ്പെട്ട സത്യം ഉയർത്തെഴുന്നേറ്റ് കോടാനുകോടികളിൽ ഇന്നും ജീവിക്കുമ്പോൾ, അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യാശ.
സത്യത്തിന് മാത്രമാണ് ആത്യന്തികമായ വിജയമുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഉയർപ്പിൻ്റെ ഒരു സന്ദേശമെന്ന് പറയുന്നത് പ്രത്യാശയാണ്. ആ കല്ലറയുടെ വാതുക്കൽ നിന്ന് കരയുന്ന ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട്, മഗ്നലിന കാര്യം മറിയ. അവൾ അവളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പഴയ ജീവിതസരണി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ രക്ഷിതാവും തൻ്റെ നാഥനുമായി സ്വീകരിച്ച് ജീവിതം മുഴുവൻ അവന് സമർപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിത്വം അവസാനം തൻ്റെ ആരിൽ ആശ്രയിച്ചു, അവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഭീതിയും ഇനി എന്ത് എന്നുള്ളതായ ഒരു വലിയ അരക്ഷിത ബോധവും ഉള്ളിൽ പേറിക്കൊണ്ട് ഹൃദയം നുറുങ്ങിക്കൊണ്ട് കല്ലറവാതുക്കൽ നിന്ന് കരയുന്ന ആ മറിയയോട് ഉയർത്തെഴുന്നേറ്റ നാഥൻ ചോദിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്തിനാണ്? അവിടെ അവൾക്ക് കരഞ്ഞുകൊണ്ടിരുന്നവരുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് ഇത് ഞാൻ തന്നെയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്ങും പോയിട്ടില്ല, നിനക്ക് ആശ്രയിക്കുവാൻ നിനക്ക് പ്രത്യാശയായി ഞാൻ എന്നും കൂടെയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലുള്ളതായ കൂരിരുളിൻ്റെ അനുഭവങ്ങൾ വന്നപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ എല്ലാം നഷ്ടപ്പെട്ടുവോ. പക്ഷെ അവിടെയും നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ആധുനിക ലോകത്തിൽ ഇന്ന് മറിയ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കരയുന്ന ആ സ്ത്രീത്വം ഇന്ന് നമ്മുടെ സമൂഹത്തിലും ലോകത്താകമാനം, പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെ ഇന്ന് കുഞ്ഞുങ്ങൾ, കൊച്ചു പെൺകുട്ടികൾ മുതൽ സ്ത്രീത്വം എത്രമാത്രം അവഗണിക്കപ്പെടുകയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, വീടുകളിൽ പോലും സ്ത്രീത്വത്തിന് സുരക്ഷിതമില്ലാത്ത അനുഭവങ്ങൾ, കുഞ്ഞുങ്ങളുടെ ശരീരം വരെ വിറ്റ് കൊച്ചു പെൺകുട്ടികളുടെ ശരീരം വിറ്റ് ജീവിക്കുവാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ പോലും നാം അവരെ പോലും കാണുന്ന ഒരു ഭീകര അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. സ്ത്രീത്വത്തിൻ്റെ കണ്ണുനീർ ഇന്നും സമൂഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറ്റിറ്റ് വീഴുമ്പോൾ നസറായനായ യേശു കൂടെ നിന്ന് ശക്തിപ്പെടുത്തി നീ കരയേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ആ അരുമനാഥൻ്റെ ഉയർപ്പിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യാശയും ആ വലിയ സ്ത്രീത്വത്തോടുള്ളതായ കരുതലും ഇന്ന് നമ്മുടെ സഭയിലും സമൂഹത്തിലും ഇന്ന് അത് യാഥാർത്ഥ്യമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമുക്ക് മറക്കാൻ കഴിയില്ല. അവസാനമായി, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ഭയവിഹുലരായിരുന്ന തൻ്റെ അപ്പോസ്തലന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് സമാധാനം. അവരിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് യഹൂദന്മാരെ പേടിച്ച് മുറിയടച്ച് ഭയവിഹുലരായിരുന്ന ആളുകളാണ്. ഈ സമാധാനം, അതാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് നേടിത്തന്നത്. ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും തമ്മിൽ, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ നഷ്ടപ്പെട്ട ബന്ധത്തിലൂടെ മനുഷ്യന് നഷ്ടപ്പെട്ട സമാധാനം, അത് ദൈവം വീണ്ടെടുക്കുകയാണ്. എബ്രായ ഭാഷയിൽ ശാലോം എന്ന വാക്കാണ് സമാധാനത്തിന് ഉപയോഗിക്കുന്നത്. ആ സമാധാന ശാലോമിൻ്റെ അർത്ഥം നീതിയിൽ അധിഷ്ഠിതമായ സമാധാനമാണ്. സകലരും സഹവർത്തത്തോടെ ജീവിക്കുന്ന ആ മനോഹരമായ അവസ്ഥയാണ്. അതല്ലാതെ ശവക്കോട്ടയിലെ ശ്മശാന മൂകതയല്ല. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല എന്ന് കർത്താവ് പറയുമ്പോൾ വാളിനോ സൈന്യങ്ങൾക്കോ ആറ്റം ബോംബുകൾക്കോ ആധിപത്യത്തിനോ നേടാൻ കഴിയാത്ത സ്വർഗീയ സമാധാനം തൻ്റെ കാൽവരി മരണത്തിലൂടെയും തൻ്റെ പരിത്യാഗത്തിലൂടെയും സ്നേഹത്തിലൂടെയും മനുഷ്യകുലത്തിന് നൽകിയ ആ വലിയ ദൈവപുത്രൻ്റെ സ്വർഗീയമായ സമാധാനം, അതാണ് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. ഇന്ന് ലോകത്ത്, രാഷ്ട്രങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ, മതങ്ങളിൽ, സമൂഹങ്ങളിൽ എന്തെല്ലാം ഭൗതികമായി നേടിയെന്ന് പറയുമ്പോഴും സമാധാനമില്ലാതെ മനുഷ്യനലയുമ്പോൾ വിശുദ്ധനായ അഗസ്റ്റിൻ്റെ വാക്കുകൾ, അവർ ഹാർട്ട്സ് ആർ റെസ്റ്റ്ലെസ് അണ്ടിൽ ദേ റെസ്റ്റ് ഇൻ ദേ. പരമകാരുണികനായ ഞങ്ങളുടെ ദൈവമേ,
അങ്ങയിലൊന്നായി ചേരുന്നതുവരെയും ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനമില്ല. സമാധാന പ്രഭുവായ കർത്താവ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ സ്വർഗീയ സമാധാനം നൽകുവാനായി കടന്നു വരുമ്പോൾ അടച്ചിട്ടിരുന്ന വാതിലുകൾ നമ്മുടെ അടയ്ക്കപ്പെട്ട ഹൃദയങ്ങൾക്ക് തുല്യമാണ്. നമ്മുടെ കർത്താവിന് നമ്മിലേക്ക് കടന്നു വരുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് ഏത് പ്രതിസന്ധിയുടെയും ഏത് കഷ്ടതയുടെയും രോഗത്തിൻ്റെയും ഭാരത്തിൻ്റെയും മധ്യത്തിലും ആ സമാധാനം ഉള്ളിൽ അനുഭവിച്ചറിയുവാൻ സമാധാന പ്രഭുവായവനെ ഈ ഉയർപ്പ് പെരുന്നാളിൽ നമുക്ക് സ്വീകരിക്കാം. നിരാശയുടെ മധ്യത്തിൽ പ്രത്യാശയായി, വേദനയുടെ മധ്യത്തിൽ ആശ്വാസമായി, രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയും സൗഖ്യവുമായി, അരക്ഷിതാവസ്ഥയുടെ മധ്യത്തിൽ നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെ അനുഭവമായി നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് നിൽക്കുമ്പോൾ അസത്യത്തിനുമീതെയുള്ള സത്യത്തിൻ്റെ വിജയം, മരണത്തിനുമീതെയുള്ള ജീവൻ്റെ ആധിപത്യം, അസമാധാനത്തിനുമീതെയുള്ള സമാധാനത്തിൻ്റെ വലിയ പ്രസരിപ്പ്, അതാണ് ഉയർപ്പ്. എല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗീയ സമാധാനവും അനുഗ്രഹങ്ങളും നേരുകയും എല്ലാവർക്കും ഉയർപ്പിൻ്റെ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.